വെള്ളിയാഴ്ച രാവിലെ, അതായത് നാളെ വെളുപ്പിന് സുബഹിയുടെ റക്അത്തിൽ ഓതാനുള്ള സൂറത്താണ്, സുന്നത്തായ സൂറത്താണ്. ഒരു 15 ദിവസം ഒരു കൃത്യ ടൈം വെച്ച് ആ സൂറത്ത് നിങ്ങൾ ഖുർആനിൽ നോക്കി ഓതുമെങ്കിൽ 16 അന്ന് നിങ്ങൾ അത് കാണാൻ ഓതിക്കും, ഉറപ്പാണ്. പുന്നാര ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് പുന്നാര റസൂല് പരിശുദ്ധ ഖുർആനിൽ ചില സൂറത്തുകളോട് വല്ലാത്ത സ്നേഹമുണ്ടായിരുന്നു, ചില ആയത്തുകളോട് വല്ലാത്ത മഹബത്ത് ഉണ്ടായിരുന്നു. ഒരു സൂറത്തോതാതെ അല്ലാഹുവിന്റെ റസൂല് ഉറങ്ങിയിട്ടില്ല എന്ന് ആയിഷ റളിയല്ലാഹു തആല അന്നെ പറയുന്നുണ്ട്. പുന്നാര ഹബീബ് പരിശുദ്ധ ഖുർആനിലെ ഈ സൂറത്തോതാതെ ഉറങ്ങിയിട്ടില്ല, ഈ സൂറത്തോതാതെ ഉറങ്ങിയിട്ടില്ല, ഈ സൂറത്തോതാതെ ഉറങ്ങിയിട്ടില്ല. എന്തേ റസൂലേ ആ സൂറത്തിനോട് അങ്ങേക്ക് എത്ര താല്പര്യമെന്ന് ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ ഹബീബ് സഹാബത്തിനോട് പറഞ്ഞു കൊടുത്തു, അത്രേ ദുനിയാവിലെയും ആഹിറത്തിലെയും സർവ്വ നന്മകളും ഒരു മനുഷ്യന് കൊണ്ടുകൊടുക്കാൻ ഈ സൂറത്തിന് സാധ്യമാകുമെന്നാണ്. ഇന്ന് ഉള്ളിയിൽ വന്ന പ്രിയപ്പെട്ട സഹോദരിമാരോട് സഹോദരങ്ങളോട് ഞാൻ ആ സൂറത്ത് പറഞ്ഞു തരികയാ. രണ്ട് കൈയും നീട്ടി സ്വീകരിക്കണം പ്രിയപ്പെട്ടവര്, ഹൃദയം തുറന്ന് ഉൾക്കൊള്ളണം സഹോദരങ്ങളെ. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആനിലെ ആ സൂറത്തിനെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂലിനോട് സഹാബത്ത് ചോദിച്ചപ്പോ പറഞ്ഞു കൊടുത്ത വിശാലമായ മറുപടി നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ കൊതിയോടെ ഇരിക്കണം. റബ്ബേ, ദുനിയാവിൽ ഒരുപാട് പ്രയാസങ്ങളല്ലേ നമുക്കുള്ളത്, പ്രതിസന്ധികളല്ലേ നമുക്കുള്ളത്. കുഞ്ഞുമക്കൾക്ക് അസുഖം വരുന്നു, കുടുംബത്തിന് മാരക രോഗം വരുന്നു, അപകടങ്ങൾ വരുന്നു, പ്രതിസന്ധികൾ വരുന്നു, പ്രയാസങ്ങൾ വരുന്നു. റബ്ബേ, സഹിക്കാൻ പറ്റുന്നില്ല, ഒരിക്കലും അണഞ്ഞു പോകാത്ത ദുഃഖങ്ങൾ ഇങ്ങനെ കുടുംബത്തിനകത്ത് വരുന്നു, പരിഹരിക്കാൻ പറ്റാത്ത പ്രതിസന്ധികളും പ്രശ്നങ്ങളും കുടുംബത്തിനകത്ത് വരുന്നു. ഐശ റളിയല്ലാഹു അൻഹ പറയുന്നു, ലാ യനാ മുഹത്താ യഖ്റാ അലിഫ് ലാമീ സൂറത്തു സജദ ഓതാതെ അല്ലാഹുവിന്റെ റസൂൽ ഒരു രാത്രി ഉറങ്ങിയിട്ടില്ല. ഭയങ്കര പ്രതിഫലമാണ് സൂറത്ത്. വെള്ളിയാഴ്ച രാവിലെ, അതായത് നാളെ വെളുപ്പിന് സുബഹിയുടെ റക്അത്തിൽ ഓതാനുള്ള സൂറത്താണ്, സുന്നത്തായ സൂറത്താണ് സജദ. ആ സൂറത്തു സജദ മനപ്പാടാക്കണം, കാണാതെ പിടിക്കണം. പുരുഷന്മാരുടെ കൂട്ടത്തിൽ എത്ര പേര് കാണാതെ പിടിച്ചിട്ടുണ്ടെന്ന് ഞാൻ ചോദിക്കണില്ല. ഇത്രയും വലിയ സ്ഥാപനത്തിന് മുമ്പ് ഒന്ന് നമുക്കൊന്ന് അറിഞ്ഞൂടാന്ന് പറഞ്ഞ് കൈ താത്തിട്ടുണ്ട്, മോശമല്ലേ? അതുകൊണ്ട് ഇനി അങ്ങനെ മോശമാകുമെന്ന് പറഞ്ഞ് കൈ പൊക്കിയാലും സങ്കടമാണ്, അത് അള്ളാഹുവിനോട് വെല്ലുവിളിയാവും. കൈ പൊക്കിയില്ലെങ്കിൽ എനിക്കൊരു സങ്കടമാവും. അതുകൊണ്ട് ഇപ്പൊ തൽക്കാലം ചോദിക്കില്ല, പറ്റുന്ന ഒരു പഠിച്ചു, ഭയങ്കര എളുപ്പമാണ് അത് പഠിച്ചു. ഒരു 15 ദിവസം ഒരു കൃത്യ ടൈം വെച്ച് ആ സൂറത്ത് നിങ്ങൾ ഖുർആനിൽ നോക്കി ഓതുമെങ്കിൽ 16 അന്ന് നിങ്ങൾ അത് കാണാൻ ഓതിക്കും, ഉറപ്പാണ്. ചെയ്തു നോക്ക്, 15 ദിവസം ആ സൂറത്ത് കൃത്യ ടൈമില് ഖുർആൻ നിവർത്തി വെച്ചിട്ടോ. മൊബൈലൊക്കെ ഉണ്ടല്ലോ, മൊബൈലിൽ ഇപ്പൊ ഖുർആൻ ഇഷ്ടം പോലെ ഇല്ലേ ഓതാ, നമുക്ക് വണ്ടിയിലിരുന്ന് ഓതാ. അപ്പൊ അതിങ്ങനെ എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ ഓതാ. ഓതിക്കഴിഞ്ഞിട്ട് എല്ലാ ദിവസവും 15 ദിവസം കൃത്യമായി ഒരേ ടൈമിൽ ഓതിയ 16 എന്ന് ഇത് നോക്കാതെ നമ്മൾ ഓതിപ്പോവും, അത്ര രസമാണ് സൂറത്തു സജദ. ഓതി ഓതി ഇങ്ങനെ വരാൻ പറ്റും. അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളത് ഓതാതെ ഉറങ്ങിയിട്ടില്ല. ഐശ റളിയല്ലാഹു തആല പറയുന്ന സഹാബത്ത് പറയുന്ന സുബഹി നമസ്കാരത്തിന്റെ വെള്ളിയാഴ്ച രാവിലെ സുബഹി നമസ്കാരത്തിന്റെ സൂറത്തുകളിൽ സൂറത്ത് സജദ പ്രധാനമായും മനപ്പാടമാക്കിയിട്ട് അങ്ങനെ പാരായണം ചെയ്യുമായിരുന്നു.